കുന്നംകുളം കുറുക്കൻ പാറയിൽ കെ എസ് ആർ ടി സി ബസും ടോറസും കൂട്ടിയിടിച്ച് 16-ലേറെ പേർക്ക് പരിക്ക്. ടോറസ് വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ബസ്സിലുണ്ടായിരുന്ന പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. അഞ്ജുരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജുരാജ്, എപ്പോഴാണ് അപകടം ഉണ്ടായത്? വിവരങ്ങൾ എങ്ങനെയാണ്? അങ്ങനെ 4 PM ഈ അപകടം ഉണ്ടാകുന്നത്. ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കിലേക്ക് പോയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും റോഡ് പണിക്കും മറ്റും മണ്ണ് കയറ്റി വന്ന ടോറസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പെരുമഴയായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഒപ്പം തന്നെ ഈ വിവരം അറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ബസ്സിലുണ്ടായിരുന്ന 16 പേർക്കാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. ഇവരുടെ നില ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ ആശുപത്രികളിൽ നിന്ന് അറിയുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ബസിന്റെ ഡ്രൈവർ, അദ്ദേഹത്തിന്റെ പരിക്ക് അല്പം സാരമുള്ളതാണ്, അദ്ദേഹത്തെ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി. ടോറസ് ആണ് ഇടിച്ചു കയറിയത്. അപ്പൊ ടോറസിന്റെ ഡ്രൈവറെ 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ടോറസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. അത് വെട്ടിപ്പൊളിച്ചാണ് ഈ ഡ്രൈവറെ പുറത്തെടുത്തത്. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് പ്രാഥമികമായി വിവരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈകാലുകൾക്ക് ഒപ്പം തന്നെ തലയ്ക്ക് പരിക്കുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഷ്യസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ആശാവഹമായ കാര്യം. അദ്ദേഹത്തെയും തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പരിക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ 2 പേരുടെ പരിക്കാണ് സാരമുള്ളത്. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. എന്തായാലും 1 മണിക്കൂർ 1.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ടോറസിന്റെ ഡ്രൈവറെ പുറത്തെടുത്തത്. 4 PM അപകടം. ഇപ്പോൾ 2 വാഹനങ്ങളും 2 സൈഡിലേക്ക് മാറ്റുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീർഘനേരം ഈ പാതയിലെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശരി, അഞ്ജുരാജാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.